വ്യോമാക്രമണത്തിൽ ഇറാൻ ശക്തമായ മറുപടി നൽകുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനാണ് മുന്നറിയിപ്പ്. ഇറാനിലുള്ള ഇന്ത്യക്കാർ ടെഹ്റാനിലെ എംബസിയെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്? ഇന്നലെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് ചില മുൻകരുതലുകൾ, ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. സമാനമാണോ ഇറാനിലുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിലും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്? ബിജുമാർ, സമാനമായ മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേലുള്ള ഇന്ത്യൻ എംബസിയും സമാനമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ആ ഒരു മാർഗനിർദ്ദേശം എന്തായാലും ഇസ്രായേലുള്ള ഇന്ത്യൻ എംബസി അത് പുറത്തുവിട്ടിരുന്നു. എവിടെയാണോ ഇന്ത്യക്കാർ ഇപ്പോൾ നിലവിലുള്ളത് അവിടെ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തുടരണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, ഇറാനിന് ഇതിനകം തന്നെ ഇസ്രായേൽ ചില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാഗ്രത നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഇറാനിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമായി എംബസിയെ ബന്ധപ്പെടണം, അത്തരം നടപടികൾ സ്വീകരിച്ച് വേണം ഇറാനിൽ ഇപ്പോൾ തുടരേണ്ടത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ മോശമാവുകയാണെങ്കിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഡൽഹിയിലുള്ള ഇസ്രായേൽ എംബസിയിൽ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനു മുമ്പും ഇസ്രായേൽ എംബസിക്ക് സമീപം ആക്രമണം ഉണ്ടായ സാഹചര്യമുണ്ട്. 2021 2023 ഡിസംബറിലും ഇസ്രായേൽ എംബസിക്ക് സമീപം ബോംബ് സ്ഫോടനം അടക്കമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള ഇസ്രായേൽ എംബസിക്ക് സമീപം ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം സംബന്ധിച്ച് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അത് പ്രകാരമുള്ള ഒരു ജാഗ്രത നിർദ്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. വിജയകുമാർ, ഇതിനൊരു ഇവാക്വേഷനിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടോ? ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട തരത്തിൽ ഈ സംഘർഷം, ഈ സാഹചര്യം വഷളാകും എന്ന് വിദേശകാര്യ മന്ത്രാലയം കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്ലാൻ ബി ഉണ്ടാകുമല്ലോ ഉറപ്പായും. ഉറപ്പായും വിജയകുമാർ, അത്തരമൊരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ ബിയിലേക്ക് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം കടക്കും. നിലവിലിപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യക്കാർ സുരക്ഷിതമായി തന്നെ ഇപ്പോൾ കേന്ദ്രങ്ങളിൽ തുടരുന്നുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇന്ത്യക്കാരെ സംബന്ധിച്ചില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്ന ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു ഒഴിപ്പിക്കൽ എന്ന നിലയിലേക്ക് എന്തായാലും കാര്യങ്ങൾ പോകില്ല. അവിടുത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കും. അത്തരമൊരു ഘട്ടത്തിൽ മാത്രമേ എന്തായാലും ഇവാക്വേഷൻ എന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എംബസിയുമായി അടിയന്തരമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യക്കാർക്ക് നൽകിയിരിക്കുന്നത്. അത് പ്രകാരമുള്ള മുന്നറിയിപ്പ് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട്. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർ ഇനി അഥവാ ഈ എംബസിയുമായി രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യക്കാർ ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തരമായി ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോകില്ല. സാഹചര്യം സൂക്ഷ്മമായി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരുന്നത്. നിതിൻ, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഭീകരതയ്ക്കെതിരായ നടപടിയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയും സമാധാനത്തിന് വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്, അതുകൊണ്ട് അതിന് മുൻകൈ എടുക്കുമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചു എന്ന് പിന്നീട് അക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. സമാനമായ എന്തെങ്കിലും ചർച്ചകൾ നടന്നതായി സൂചനകളോ വിവരങ്ങളോ ഉണ്ടോ? ഔദ്യോഗിക വിവരങ്ങളുണ്ടോ? ബിജുമാർ, ഇതിനകം തന്നെ അനൗദ്യോഗിക ചർച്ചകൾ നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങളിലേക്ക് എന്തായാലും ഇതുവരെ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഒരു വിവരം നൽകിയിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ചൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ഇന്ത്യക്കാർ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശത്തിനാണ് ഇപ്പോൾ എന്തായാലും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ, എന്തായാലും ഇറാനിലെ ഇന്ത്യക്കാരോട് സുരക്ഷിതരായിരിക്കണം എന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടേക്കുള്ള യാത്രയിലൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. എംബസികളുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകുന്നത്.